ഇപ്പോ സ്വാഭാവികമായിട്ട് ഇതിനോടകം തന്നെ നിരവധി പേർ ചോദിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ്, എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് വന്നു, എന്താണ് ബി ജെ പി തന്ന ഓഫർ? ഓഫറൊന്നുമില്ല, ഞാൻ ഇതെല്ലാം ആൾക്കാരുടെ ഓരോ തെറ്റിദ്ധാരണകളാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എനിക്ക് ചില സ്കിൽ സെറ്റ്സ് ഉണ്ട്, എനിക്ക് ചില എക്സ്പീരിയൻസസ് ഉണ്ട്. ഇതെല്ലാം വെച്ചെന്ന് രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ മാത്രമല്ല, ഇന്ത്യയിൽ 140 കോടി ജനങ്ങളും അതുപോലെ ഏകദേശം 90 കോടിയോളം വരുന്ന യുവജനങ്ങളോടും ആരോട് ചോദിച്ചാലും ഞാൻ പറയും, നിങ്ങൾക്ക് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കണോ, ഇന്ന് ഇന്ത്യയിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ഇറങ്ങി. അതായത് ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് ചില സ്കില്ലൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും താങ്കൾ ഈ പറയുന്നത് പോലെ ഇവരുടെ ഒരു സമൂഹ മാധ്യമങ്ങളൊക്കെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുകയും അതിൻ്റെ സ്ട്രാറ്റജി രൂപീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണല്ലോ. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പറയുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വളരെ നന്നായി കൈകാര്യം ചെയ്യുക, അവർക്ക് അമിത് മാളവ്യ എന്ന് പറയുന്ന ഒരു തലവൻ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇനി അമിത് മാളവ്യയുടെ ടീമിൽ കാണാൻ മനസ്സിലായി. ഇപ്പോൾ റോൾ എന്താണെന്നൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ പാർട്ടിയിലൊരു പ്രവർത്തനമായി പ്രവർത്തിച്ചു തുടങ്ങി. ഇനി നേതൃത്വം എന്ത് റോളാണെന്ന് നേതൃത്വം തീരുമാനിക്കും, അത് എനിക്ക് ഞാൻ പറയേണ്ട ഒരു കാര്യമല്ല, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. റോൾ ഉണ്ടപ്പോൾ അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്, ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ല. എനിക്കതിലൊന്നും ഒരു സെയിമില്ല, ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പറയുന്നത് പോലെ കേരളത്തിലല്ലോ, ഡൽഹി ബേസ് ചെയ്തിട്ടല്ലേ പ്രവർത്തിക്കാൻ പോകുന്നത്? അതും പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്, അതിൽ അപ്പം സാഹചര്യങ്ങളനുസരിച്ച് അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കും, അതും ഞാൻ പറയേണ്ട കാര്യമല്ല. കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ എന്താ? കേരളത്തിലെ ബി ജെ പിയും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഇനി മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഇപ്പം ഞാൻ പലയിടത്തും പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം പല സംസ്ഥാനങ്ങൾ, ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ, ത്രിപുര, തെലങ്കാന, ആസാം, പല നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, ഇപ്പം മേഘാലയ, നാഗാലാൻഡ്, അരുണാചൽ, ഇവിടെ എല്ലാം ഒരു 5 കൊല്ലം 10 കൊല്ലം മുമ്പ് കേരളത്തിനെ കഴിഞ്ഞും പിന്നിലായിരുന്നു ബി ജെ പി. അതായത് പല സ്ഥലങ്ങളിലും 1-ഉം 2-ഉം 3-ഉം ശതമാനം വോട്ട് ഷെയറൊക്കെ ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ ബി ജെ പി ശ്രീ മോദിജിയുടെയും അമിത്ഷാജിയുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയൊരു കുതിപ്പാണ് ഇവിടെ എല്ലാം നടത്തിയത്. ഇപ്പം ഇതിൽ 1-2 സംസ്ഥാനങ്ങളൊഴിച്ച് ബാക്കി എല്ലായിടത്തും NDA സർക്കാരുകളാണ്. അതുപോലെ മറ്റ് രണ്ട് സ്ഥലത്തും ഇപ്പോൾ രണ്ടാം പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കേരളത്തിലും ഇപ്പം മോദിജി കഴിഞ്ഞ 1 മാസം തന്നെ 2 പ്രാവശ്യം പറഞ്ഞു, 1 ത്രിപുര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അതുപോലെ ബി ജെ പി പാർലമെൻ്ററി ബോർഡിൻ്റെ കഴിഞ്ഞ മീറ്റിങ്ങിലും മോദിജി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നമുക്കിനി കേരളത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പോൾ ഇനി കേന്ദ്ര നേതൃത്വം ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും, അതനുസരിച്ച് തീർച്ചയായിട്ടും പാർട്ടി ഇവിടെ വളരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെയും ബി ജെ പിയും സഖ്യകക്ഷികളും 1-ാം പാർട്ടിയാകും. ശ്രീ എ കെ ആന്റണിയെ കണ്ടിരുന്നു, അതായത് ഈ പറയുന്ന പ്രാഥമിക അംഗത്വം സ്വീകരിക്കുകയോ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയും ചെയ്തതിനു ശേഷം എ കെ ആന്റണിയുമായി സംസാരിക്കുകയോ നേരിട്ട് കാണുകയോ ചെയ്തിട്ടുണ്ടോ? കുടുംബത്തിലുള്ളവരെല്ലാം സംസാരിക്കും, അതിലൊന്നും ഇപ്പം അബ്നോർമലായ ഒന്നുമില്ല, ഇതെല്ലാം വളരെ നോർമലാണ്. ഇപ്പം ഒരു കുടുംബത്തിലെ ഇപ്പം ഒരു ഇത് ഇപ്പം ഒരു വീട്ടിലുള്ള എല്ലാവരും ഒരേ രാഷ്ട്രീയ ചായവുള്ളവരായിരിക്കണമെന്നൊന്നും അതൊന്നും നല്ല ശരിയായ ഒരു തോട്ട് പ്രോസസ്സ് അല്ല. അതൊക്കെ വളരെ ഫാസിസ്റ്റ് ആയിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സാണ്. ഇപ്പോൾ എല്ലാവരും നമ്മളെല്ലാം പ്രായപൂർത്തിയായവരാണ്, നമ്മളെല്ലാം ഇൻഡിപെൻഡൻറ്റ് മൈൻഡഡാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ പാത പിന്തുടരാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശവും ഇന്ത്യയിലുണ്ട്. അത് എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ന് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നെനിക്ക് പൂർണ്ണ ബോധ്യവും വിശ്വാസവും ഉള്ളത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു ചുവട് വെച്ചിരിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ? വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും, പക്ഷെ ചെറുപ്പം മുതൽ നമ്മൾ വീട്ടിൽ രാഷ്ട്രീയം സംസാരിക്കാറില്ല. അത് നമ്മുടെ വീട്ടിലെ ഒരു പ്രത്യേകതയാണ്. കാര്യം ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 4 കൊല്ലം 5 കൊല്ലത്തിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹവുമായിട്ട് ഞാൻ രാഷ്ട്രീയം ഒട്ടും സംസാരിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നു, ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ സഞ്ചരിക്കുന്നു. ഇതാണ് നമ്മുടെ വീട്ടിലെ ഒരു നമ്മുടെ വീട്ടിലെ രീതികൾ അങ്ങനെയാണ്. പക്ഷെ സഹോദരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനിൽ ആന്റണിയുടെ ഈ ബി ജെ പി പ്രവേശനത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, തെറ്റുതിരുത്തും എന്നാണ്. അപ്പോൾ അവർ തെറ്റായിട്ടാണ് കുടുംബം കണ്ടിരിക്കുന്നത്. അതെല്ലാം അവരുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ 4 പേരുണ്ട്, നമുക്കെല്ലാവർക്കും വേറെ വേറെ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹവും ബഹുമാനവും എല്ലാം ഉള്ള 3 വ്യക്തികളാണ്. അത് അങ്ങനെ തന്നെ തുടരും. പക്ഷേ എൻ്റെ രീതികൾ, എൻ്റെ വിശ്വാസം ഇന്ത്യയിൽ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി അതിന് ഒരിക്കലും ബദലാകില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് കാരണം ഞാൻ ഇങ്ങനെ ഒരു
നിലപാടെടുത്തു ഞാൻ മുന്നോട്ട് പോകുന്നു. പക്ഷെ അതും കുടുംബവും രാഷ്ട്രീയവും രണ്ടും രണ്ട് കാര്യമാണ്, അത് കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. നരേന്ദ്രമോദി എന്നുള്ളത് മാത്രമാണോ ബി ജെ പി എന്ന് പറയുന്നത്? നരേന്ദ്രമോദി എന്ന് പറയുന്നത് മാത്രമല്ല, ഇനിയിപ്പോൾ വരാൻ പോകുന്ന ടേമിൽ ഇപ്പോൾ ബി ജെ പി ആണ് വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്നൊക്കെ തന്നെയാണ് അത്രമേൽ വലിയ ആത്മവിശ്വാസം എങ്കിൽ തന്നെയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും എന്നൊക്കെ തന്നെയും അത്രമേൽ ഉറച്ചു. ഇപ്പോൾ നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ, അതോ ഇപ്പോൾ ഈ പറയുന്ന പോലെ ജെ പി നദ്ദയോ അമിത്ഷായോ നയിക്കുന്ന ബി ജെ പിയിലും പ്രതീക്ഷയുണ്ടാവുമോ? ഇതെല്ലാം സാങ്കല്പിക ചോദ്യങ്ങളാണ്. കാര്യം ഇന്ന് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ നേതാവാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ രാഷ്ട്രത്തലവനാണ്. അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ അർജന്റീനിയൻ ടീമിൽ, അർജന്റീനിയൻ ഫുട്ബോൾ ടീം വളരെ നല്ല ടീമാണ്, പക്ഷേ മെസ്സിയും കൂടെ ഉള്ളപ്പോൾ അത് വേറൊരു ലെവലിലേക്ക് പോകും. അതേപോലെ മോദിയുള്ള ഭാരതീയ ജനതാ പാർട്ടി മറ്റൊരു പാർട്ടിയാണ്, അതിന് അതിൻ്റെ പ്രത്യേകതയുണ്ട്. ശ്രീ നരേന്ദ്രമോദി ഒരു യാഥാർത്ഥ്യമാണ്, ഇനിയും വരും നാളുകളിൽ അദ്ദേഹം യാഥാർത്ഥ്യമായിട്ട് തന്നെ തുടരും. കാര്യം അത് കാരണം ഇങ്ങനത്തെ സാങ്കേതിക ചോദ്യങ്ങൾ പ്രസക്തിയില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഇതിനോടകം തന്നെ സംസാരിക്കുകയോ ബന്ധപ്പെടുകയോ, ഇപ്പോൾ കേരളത്തിൽ വന്നതിന് ശേഷം സാധാരണഗതിയിൽ കാണാറുണ്ടായിരിക്കുമല്ലോ, ഇപ്പോൾ ആരെങ്കിലും കാണുകയോ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നോ? ഇപ്പം കേരളത്തിലും ഇന്ത്യയിലുള്ള ഏകദേശം 29 സംസ്ഥാനങ്ങളിലും എനിക്ക് ഒരുപാട് കോൺഗ്രസ് നേതാക്കളുമായിട്ട് നല്ല ബന്ധമുണ്ട്. പലരുമായിട്ടും ഞാൻ സംസാരിച്ചിരുന്നു. വ്യക്തിബന്ധങ്ങൾ അങ്ങനെ തന്നെ, ഇപ്പം കോൺഗ്രസ്സിലായിരുന്ന സമയത്തും ഒരുവിധം എല്ലാ പാർട്ടിക്കാരുമായിട്ടും എനിക്ക് വ്യക്തിപരമായ നല്ല ബന്ധമുണ്ടായിരുന്നു. ഇന്നും ബി ജെ പി പ്രവർത്തകനാകുമ്പോഴും ഒരുവിധം എല്ലാ പാർട്ടിക്കാരുമായിട്ടും വ്യക്തിപരമായി എനിക്ക് നല്ല ബന്ധമുണ്ട്. ആ വ്യക്തിബന്ധങ്ങൾ അതുപോലെ തന്നെ തുടരും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ശരിയാണ്, എല്ലാ പാർട്ടിയിലും എല്ലാ പ്രസ്ഥാനങ്ങളിലും സ്വാഭാവികമായും ഇങ്ങനെ അടുപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഉമ്മൻചാണ്ടി, വി എം സുധീരൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കളുണ്ടല്ലോ, കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള, ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ ആളുകളൊക്കെ തന്നെയും ഈ ഒരു തീരുമാനം തെറ്റായിപ്പോയി എന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിനോടകം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു? വ്യക്തിപരമായുള്ള കമ്മ്യൂണിക്കേഷൻ അത് പബ്ലിക്കാക്കുന്ന നല്ലൊരു പ്രവണത അല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത് കാരണം അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിൽ പലരുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പം രാഷ്ട്രീയപരമായി എതിർപ്പുണ്ടെങ്കിലും വ്യക്തിപരമായി എനിക്ക് ഈ എല്ലാവരുമായിട്ടും, ഇപ്പം വ്യക്തിപരമായി എനിക്ക് ഞാൻ ആരുമായിട്ടും എനിക്ക് ആരുമായിട്ടും പേഴ്സണൽ അനിമോസിറ്റി ഒന്നുമില്ല. കാര്യം രാഷ്ട്രീയവും കുടുംബകാര്യവും രണ്ടാണ്, രാഷ്ട്രീയവും വ്യക്തി ബന്ധങ്ങളും അതും രണ്ടാണ്. കാര്യം ഇപ്പം ഏതൊരു വ്യക്തിക്കും, ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്, ഇവർക്കെല്ലാവർക്കും സ്വന്തം രാഷ്ട്രീയം തിരഞ്ഞെടുക്കാനുള്ള എല്ലാ ഫ്രീഡവും റൈറ്റും എല്ലാം ഈ രാജ്യത്തുണ്ട്. എൻ്റെ വിശ്വാസം ഇന്ന് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ആ ഉറച്ച വിശ്വാസമുള്ളത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു ചുവട് വെച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അനിൽ ആന്റണിയുടെ പാത പിന്തുടരാൻ സാധ്യതയുണ്ട്, അതായത് ബി ജെ പിയുടെ അംഗത്വം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോൾ? അതിനൊന്നും ഇതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിക്കേണ്ട. പക്ഷേ എനിക്ക് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്, ഇവർക്കെല്ലാം രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇവരെല്ലാവരും മോദിജിയുടെ കൂടെ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്.